പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2022 ഫെബ്രുവരി 23 ബുധൻ. വാർത്തകൾ വായിക്കുന്നത് ശിൽപ ഇന്ദു. പ്രധാന വാർത്തകൾ. ഖത്തറിൽ ഇന്ന് 365 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 573 പേർക്ക് രോഗമുക്തി. പ്രവാസികൾ രാജ്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ലോ കാർബൺ എനർജിയാണ് ഖത്തറിന്റെ ലക്ഷ്യമെന്ന് അമീർ. ഖത്തർ ലോകകപ്പിന്റെ തത്സമയ സംപ്രേക്ഷണത്തിന് അത്യാധുനിക ഫൈബർ നെറ്റ്വർക്ക് സംവിധാനമൊരുക്കി സുപ്രീം കമ്മിറ്റി. സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാളെ കാർരഹിത ദിനമായി ആചരിക്കുമെന്ന് ഖത്തർ ഫൗണ്ടേഷൻ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 365 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 304 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച 61 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 573 പേരാണ് കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 349,615 ഉയർന്നു. രാജ്യത്ത് നിലവിൽ 5,118 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം രാജ്യത്തുനിന്ന് 2 കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള മരണനിരക്ക് 664. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ICU ചികിത്സയിൽ കഴിയുന്നത് 27 പേരാണ്. പ്രവാസി ജീവനക്കാർ ഖത്തറിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നും രാജ്യത്തെ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും മാനിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് യോജ്യമായ വസ്ത്രങ്ങളാണ് ജീവനക്കാർ ധരിക്കേണ്ടതെന്നും മന്ത്രാലയം കമ്പനികളോട് നിർദ്ദേശിച്ചു. ഖത്തറിലേക്ക് എത്തുന്ന പ്രവാസികൾ തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ ധാർമ്മികത പുലർത്തണമെന്നും സ്വന്തം രാജ്യത്തിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്താതെ പ്രകടമാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ലഫ്റ്റനന്റ് കേണൽ അലി ഫലാഹ് അൽ മാരി പറഞ്ഞു. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, അൽ റയാൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് സംഘടിപ്പിച്ച കുറ്റകൃത്യം തടയൽ ഒരു പങ്കിട്ട ഉത്തരവാദിത്തമാണ് എന്ന വെബിനാറിലാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയത്. ആതിഥേയ രാജ്യം പ്രവാസികൾക്ക് ആവശ്യമായി സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിനാൽ ആതിഥേയ രാജ്യത്ത് നിലനിൽക്കുന്ന ആചാരങ്ങളും പാരമ്പര്യങ്ങളും പ്രവാസികൾ അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികൾക്ക് ഖത്തറിനോടും ഖത്തറിന് പ്രവാസികളോടും ചില ബാധ്യതകളുണ്ടെന്നും വെബിനാറിൽ വിശദീകരിച്ചു. മോഷണം, ചൂതാട്ടം, മദ്യപാനം തുടങ്ങി അൽ റയാൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കുന്ന പലതരം പരാതികളിലും പ്രവാസികൾക്ക് പങ്കുണ്ടെന്ന വിമർശനവും ഉയർന്നുവന്നു. തൊഴിലാളികൾക്ക് കൃത്യമായ സമയത്ത് ശമ്പളം കൊടുക്കാൻ കമ്പനികളോട് അധികൃതർ നിർദ്ദേശിക്കുകയും ചെയ്തു. ലോ കാർബൺ എനർജി എന്നതാണ് ഖത്തറിന്റെ ലക്ഷ്യമെന്നും ഊർജ്ജ ഉൽപ്പാദന രംഗത്ത് കാർബൺ കുറയ്ക്കുവാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനി പറഞ്ഞു. പ്രകൃതിവാതകം എനർജിയുടെ ഭാവി രൂപപ്പെടുത്തൽ എന്ന പ്രമേയത്തോടെ ദോഹയിൽ നടന്ന ഗ്യാസ് കയറ്റുമതി രാജ്യങ്ങളുടെ 6th ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഖത്തറിന് പ്രതിവർഷം 2.5 മില്യൺ ടൺ കാർബൺ വരെ പിടിച്ചെടുക്കൽ ശേഷിയുണ്ടെന്നും 2030 ഇത് 9 ദശലക്ഷം ടണിലെത്തുമെന്നും അമീർ കൂട്ടിച്ചേർത്തു. ഖത്തർ ഗ്യാസ് കയറ്റുമതിക്കാരുടെയും ഉപഭോക്താക്കളുടെയും ന്യായമായ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതോടൊപ്പം പ്രകൃതി വിഭവങ്ങൾ വികസിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനുള്ള അംഗരാജ്യങ്ങളുടെ സ്ഥിരമായ പരമാധികാര അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും അമീർ വ്യക്തമാക്കി. ഖത്തറിൽ വരാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങളുടെ തത്സമയ സംപ്രേക്ഷണത്തിന് അത്യാധുനിക ഫൈബർ നെറ്റ്വർക്ക് സംവിധാനവുമായി സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി. നവംബർ 21 മുതൽ ഡിസംബർ 18 വരെ 8 സ്റ്റേഡിയങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിന് കോടിക്കണക്കിന് ആരാധകരാണ് കാത്തിരിക്കുന്നത്. 2021 അവസാനത്തിൽ 6 വേദികളിലായി നടന്ന ഫിഫ അറബ് കപ്പിൽ ഖത്തറിന്റെ അതിവേഗ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് പരീക്ഷിച്ചിരുന്നു. ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എല്ലാ സ്റ്റേഡിയത്തെയും ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് കോർഡിനേഷൻ സെന്ററുമായി ബന്ധിപ്പിച്ചു. അത് ഉദ്ഘാടന മത്സരത്തിനും ഫൈനലിനും വേദിയാകുന്ന അൽബൈത് സ്റ്റേഡിയത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലും അറബ് ലോകത്തും ആദ്യമായ ലോകകപ്പ് വരുമ്പോൾ ഏറ്റവും ഉയർന്ന ശേഷിയുള്ള ബ്രോഡ്കാസ്റ്റ് സംഭാവന ശൃംഖല നൽകാൻ കഴിഞ്ഞതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് SSEയുടെ ഡിജിറ്റൽ സർവീസസ് ആൻഡ് ഇന്നോവേഷൻ ഡയറക്ടർ മറിയം അൽ മുഫ്ത പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ ബദൽ ഗതാഗത മാർഗങ്ങളിലൂടെ സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാർരഹിത ദിനവുമായി ഖത്തർ ഫൗണ്ടേഷൻ. 2022 ഫെബ്രുവരി 24 കാർരഹിത ദിനമായി ആചരിക്കുന്നത്. എഡ്യൂക്കേഷൻ സിറ്റിയിലെ കാർബൺ പ്രക്ഷേപണ ശേഷി കുറയ്ക്കുകയും ഗതാഗത കുരുക്കുകളും കുറയ്ക്കുന്നതോ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിലൂടെ കാർരഹിത ദിനം സമൂഹത്തെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നുവെന്ന ക്യുഎഫിലെ സിറ്റി ഓപ്പറേഷൻ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഡയറക്ടർ ടൂർ ചാദ്നിയ പറഞ്ഞു. ഫെബ്രുവരി 26 വരുന്ന ഖത്തർ പരിസ്ഥിതി ദിനത്തിന് മുന്നോടിയായാണ് നാളെ കാർരഹിത ദിനം ക്രമീകരിക്കുന്നത്.
സുസ്ഥിരത എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗതാഗത സംവിധാനത്തിൽ വലിയൊരു മാറ്റമായിരുന്നു ക്യൂ എഫ് തുടങ്ങിയ എഡ്യൂക്കേഷൻ സിറ്റി ട്രാം. അത് ഖത്തറിൽ സുസ്ഥിരമായ യാത്രയുടെ ഒരു പുതിയ രൂപം കൊണ്ടുവരികയും ചെയ്തു. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ 974 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 1350 പേർ രോഗമുക്തരാവുകയും ചെയ്തു. അതേസമയം പുതിയ കോവിഡ് മരണങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 378922 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 360795 പേർ രോഗമുക്തരാവുകയും 4238 പേർ മരണപ്പെടുകയും ചെയ്തു. 95.2% നിലവിലെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ 46 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാജ്യത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലായി 299 പേരും ഐസിയുവിൽ 67 പേരും ചികിത്സയിൽ കഴിയുന്നുണ്ട്. സൗദിയിൽ ദേശീയ പതാകയോ രാജകീയ പതാകയോ അവഹേളിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് ഓർമ്മിപ്പിച്ച് അധികൃതർ. ദേശീയ പതാകയോ രാജകീയ പതാകയോ അവഹേളിക്കുന്നത് ഒരു വർഷം വരെ തടവും 3000 റിയാൽ വരെ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ദേശീയ പതാക സൗദി സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി വ്യാപകമായി ഉപയോഗിക്കുന്നതിനെ തുടർന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ദേശീയ പതാകയുടെയും രാജകീയ പതാകയുടെയും വിശേഷണം സമാനമാണ്. രാജ്യത്തോടോ ഭരണകൂടത്തോടോ ഉള്ള വെറുപ്പോ അവഹേളനമോ മൂലം ദേശീയ പതാകയെ നിന്ദിക്കൽ, മറ്റെന്തെങ്കിലും രീതിയിൽ പതാകയെ അപമാനിക്കൽ, പതാക നിലത്തിടൽ, രാജ്യത്തിന്റെ മറ്റേതെങ്കിലും ചിഹ്നങ്ങളെ നിന്ദിക്കുകയോ അവമതിക്കുകയോ ചെയ്യൽ, ഇതെല്ലാം സൗദി പതാക നിയമപ്രകാരം കുറ്റകരമാണ്. അനധികൃത മസാജ് പാർലറുകൾക്ക് മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. 218 ഫ്ളാറ്റുകളിലായി കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നടത്തിയ റെയ്ഡിൽ 2025 പേരാണ് അനധികൃത മസാജ് പാർലറുകൾ നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഇതിൽ 1643 പേർ വ്യാജ മസാജ് പാർലർ നടത്തിയതിനാണ് അറസ്റ്റിലായത്. 165 പേരെയാണ് പാർലറുകളുടെ പരസ്യത്തിനായി നിരത്തുകളിലും വാഹനങ്ങളിലും മറ്റും കാർഡ് വിതരണം ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാർഡുകളിലുള്ള 3114 ഫോൺ നമ്പറുകളിലേക്കുള്ള സർവീസ് നിർത്തിവച്ചു. അനധികൃത മസാജ് പാർലറുകൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. കാർഡിൽ അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടുത്തി നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യത്തിന്റെ ധാർമ്മികത നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ ജമാൽ സലാം അൽ ജലാഫ് വ്യക്തമാക്കി. കേരളത്തിൽ നിന്ന് 5023 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 825, കോഴിക്കോട് 574, തിരുവനന്തപുരം 574, കോട്ടയം 437, കൊല്ലം 364, മലപ്പുറം 342, തൃശൂർ 337, ഇടുക്കി 299, ആലപ്പുഴ 282, പത്തനംതിട്ട 252, വയനാട് 230, പാലക്കാട് 225, കണ്ണൂർ 188, കാസർഗോഡ് 94 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിലെ 13 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 54 മരണങ്ങളും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 121 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 64591. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 16 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4646 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 320 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.27 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 365 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 573 പേർക്ക് രോഗമുക്തി. പ്രവാസികൾ രാജ്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ലോ കാർബൺ എനർജിയാണ് ഖത്തറിന്റെ ലക്ഷ്യമെന്ന് അമീർ. ഖത്തർ ലോകകപ്പിന്റെ തത്സമയ സംപ്രേക്ഷണത്തിന് അത്യാധുനിക ഫൈബർ നെറ്റ്വർക്ക് സംവിധാനമൊരുക്കി സുപ്രീം കമ്മിറ്റി. സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാളെ കാർ രഹിത ദിനമായി ആചരിക്കുമെന്ന് ഖത്തർ ഫൗണ്ടേഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.